ആ തലേക്കെട്ടുണ്ടല്ലോ അത് ഇങ്ങോട്ട് കയ്യും, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. 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 നേതാക്കളെ കാണിച്ചപ്പോ മൊത്തത്തിൽ കാണിച്ചതാ, തല മറച്ചവരുണ്ട് അല്ലാത്തവരുണ്ട്, തലേക്കെട്ട് നന്നായി കെട്ടിയവരുണ്ട്, എന്തൊക്കെ വെച്ചു കെട്ടിയത് പോലെ അപ്പൊ കെട്ടിയ മഹാന്മാരെ കണ്ടത്. എന്നാലും അതിനേക്കാൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മൂപ്പര് തലപ്പാവ് തല മറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടാവണം സന്തോഷമല്ലേ. മൂപ്പരോട് പഴയ കാലത്ത് നമുക്ക് വലിയ രാത്രി അനുഭവം എന്ന നിലയിൽ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ അയാൾ നന്നായി ഒന്ന് കാണിച്ച ആൾക്കാർ അപ്പൊ തലമുറക്കുന്നത് അത് പൗരോഹിത്യത്തിന്റെ ലക്ഷണങ്ങളായി കടന്നിറങ്ങലാണ്. ആദ്യത്തെ പുരോഹിതരാരാണ്? സക്കരിയ സലാഹി. അവരെ നേതാക്കളൊക്കെ പുരോഹിതന്മാര്. സക്കരിയ സലാഹി പുരോഹിതൻ, ഹുസൈൻ സലഫിയും പുരോഹിതൻ. ആരാ പറഞ്ഞത് ഇത്? അവരെന്നെ ഇത് നോക്കാതെ സ്വന്തം മര്യാദകളെ തന്നെ വിമർശിക്കുന്ന ഒരു വിഭാഗം, എന്തൊക്കെയോ വിളിച്ചു പറയുന്ന വിഭാഗം. ഇനി ഞാൻ പറയട്ടെ, കണ്ടു നിങ്ങൾ, ഞാൻ ചുരുക്കം മുജാഹിദിന്റെ അനാചാരം കാണിക്കാറുണ്ട്, അതിന്റെ അടുത്ത് കുറച്ച് വിഷയങ്ങൾ കാണിച്ചു എന്ന് മാത്രം. ഇനി കണ്ടോ, നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ, മഹാന്മാർ സഹായിക്കും, അത് സഹായിക്കും, ഇത് സഹായിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ രസകരമായ ചില വിഷയങ്ങൾ, അതിനിടയ്ക്ക് ഒരു വിഷയം പറയാം. നബിദിനത്തെ വിമർശിച്ച് വിമർശിച്ച് അവസാനം ഒരു മൗലവി കണ്ടെത്തി നബിദിനം എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. അതാരാന്നറിയോ? മുജാഹിദ് ബാലുശ്ശേരി. ഇവിടെ വന്ന് പ്രസംഗിച്ചതാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കേസറ്റ് കേട്ടപ്പോ വളരെ അത്ഭുതം തോന്നി. അദ്ദേഹം നബിദിനം എന്ന ആ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാറ്, അല്ല കൂട്ടരെ, എന്താ നബിദിനം എന്ന് പറഞ്ഞാൽ? നബിദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം, നബിയായ ദിനം. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ കൈക്കേണ്ടത് എന്നാണ്? റമദാനിലല്ലേ? റമദാനിൽ അവസാനത്തെ പത്തിലല്ലേ നുബുവത്ത് കിട്ടിയത്? 40-ാം വയസ്സിലല്ലേ നുബുവത്ത് കിട്ടിയത്? അപ്പൊ അതുകൊണ്ട് നബിയായ ദിനം എന്നാണ്, റമദാനിലെ അവസാനത്തെ പത്തിലാണ്. അതുകൊണ്ട് അന്നാണ് നബി ദിനം ആഘോഷിക്കേണ്ടത്, അത് ഞങ്ങളും ആഘോഷിക്കുന്നുണ്ട്. ഇത് വിമർശിക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇവിടെ കേസെടുത്തിട്ട്, ഇവിടെ കേസെടുത്തിട്ട് നിങ്ങളെ നേതാവ് തുറന്നു സംബന്ധിച്ചതാണ്. അയാളെ പാണ്ഡിറ്റ് ഞാൻ ഇവിടെ അറിയിക്കുന്നുണ്ട്. അയാൾ ആരാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അയാൾ പരിചയം ചാത്തുണ്ടെങ്കിൽ അയാളെ കണ്ടോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താ പറഞ്ഞത്? നബിദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം എന്നാണ്. എന്തൊരു അത്ഭുതമാണ് നിങ്ങൾ നോക്കുമ്പോ. ശിശുദിനം എന്ന് പറഞ്ഞിട്ടൊരു ആചാരമല്ലോ അല്ലോ. എന്താണ് ശിശുവായ ദിനം? ശിശുവായ ദിനം എന്നാണ് അത് ആഘോഷിക്കുന്നത്. അത് നവംബർ 14 അന്ന് അത് ശിശു ഉണ്ടായത്. അതിന് മുമ്പ് ശിശുല്ലേ? ഇല്ലേ? ഇയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായില്ലേ? ആദ്യ ശിശു ആരാണ്? ബഹുമാനപ്പെട്ട ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹവ്വാ ബീവിക്കും പിറന്ന കുഞ്ഞല്ലേ ആദ്യത്തെ ശിശു? അതിന്റെ ജന്മദിനം, അതിനെ സംബന്ധിച്ച്, അതിന്റെ ദിനത്തെ സംബന്ധിച്ചല്ലേ ശിശുദിനം എന്ന് പറയാൻ പറ്റൂ എന്ന് വാദിക്കൂലേ ഈ മൗലവി? യഥാർത്ഥത്തിൽ ശിശുദിനം എന്ന് പറയാൻ അയാളൊക്കെ ഇങ്ങനെ ശിശുവായ ദിനം, വികലാന ദിനം എന്ന് കാണാം. എന്തായാലും വികലാംഗ ദിനം വികലാംഗനായ ദിനം. അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ വികലാംഗ ഭയകാലത്തൊന്നുമില്ലേ? ഈ അടുത്ത കാലത്ത് ആ വികലാംഗന്മാരുണ്ടായിട്ട് സംഗതി ശരിയാണ്. അന്ന് വികലാംഗനായി അടുത്ത കാലത്താണ് അതായിരിക്കും. എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? ലോക പരിസ്ഥിതി ദിനമായി ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. പഴയ കാലത്തൊന്നും ഈ പരിപാടി ഇല്ലേ? ഇയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം തന്നെ കേട്ടോ. നോക്കി നിങ്ങൾ, നബിയായ ദിനം ഇങ്ങനെയാണെങ്കിൽ എത്ര വിഷയത്തെ വിമർശിക്കാണ്ട് സകാത്ത് കൊടുത്തോളി എന്ന് ഒരാൾ ചോദിച്ചു. അപ്പൊ ഇയാൾ പറയാണ്, സകാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വളർച്ച കൊടുത്തോളൂ, അത് കൊടുക്കാൻ പറ്റും. കുടുങ്ങിയില്ല ഇയാളെ, കുടുങ്ങിയില്ല. എന്തെങ്കിലും ഒന്ന് നടക്കുമോ? ഇയാൾ നേരെ അർത്ഥം വെച്ചിട്ട് അതിന്റെ സന്ദർഭത്തോട് യോജിപ്പിച്ച് എന്തോ ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക.
ചർച്ചകൾ സിക്കുഹിന്റെ പണ്ഡിതന്മാർ പറയേണ്ടതാണ്. യഥാർത്ഥത്തിൽ
എന്നിട്ടോ കർമ്മശാസ്ത്രം മുഴുവൻ വലിച്ചെറിയൂ. നിങ്ങൾ ഒരു ഫിഗു അംഗീകരിക്കരുത്, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്റെ വാക്കും നിങ്ങൾ അംഗീകരിക്കരുത്. ഖുർആനിൽ സുന്നത്ത് അത് മുറുക്കി പിടിച്ചോട്ട് പരമാവധി. ഇത് പറഞ്ഞ ആളുകൾ എന്റെ ഖുർആന്റെ ആയത്തോടെ സ്ഥിരപ്പെടുത്താൻ അറിയുന്നത്, എന്റെ ഒരു ഹരീഫോടെ സ്ഥിരപ്പെടുത്താൻ അറിയുന്നത്. ഇപ്പൊ തുറന്നു പറയാ, അത് വിഗീത പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടതാണ്. കാക്ക ഈ സംവാദത്തിലൊക്കെ പോകുമ്പോ വിഗീന്റെ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കണ്ടേ? ശസ്ത്രാണോ പോയി അല്ലെങ്കിൽ പോയി കടമറക്കൂടെ? എന്തിനാണ് മനം പറയാനിറങ്ങുന്നത് അറിവില്ലാതെ? എന്നിട്ട് വലിയ ആളായി നടക്കാനോ? അറിവില്ലാണെങ്കിൽ എന്തിനാണ് ജോലിവാസം പറയുന്നത്? അത് വിഗീത പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ച് വിവരമുള്ള ആളല്ല ഞാൻ, അതുകൊണ്ട് മറുപടി പറയാൻ നിവൃത്തിയില്ല. മറുപടി മറുപടി ആയാലോ, ഇതാണ് മുജാഹിദ് പട്ടേൽ. ഇങ്ങനെ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ പരിപാടി രസാവും. ഇത് നോക്കി നിങ്ങൾ, ഈ ഓരോ മൗലവിമാരും ഓരോ ആശയങ്ങൾ നന്നാന്ന് ചിന്തിച്ചിട്ട് ഓരോ ദിവസവും ചിന്തിച്ചു കൊണ്ടുവന്ന് അത് സമുദായത്തിന് പോയി പറയാം. ഒരു മൗലവി പരസ്യമായിട്ട് പറയുന്ന ഒരു വിഷയം, അത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നവർക്ക് ഇന്ന് ചിന്തിച്ച ഒരു വിഷയമാണ് അയാൾ അന്ന് പ്രസംഗിക്കുന്നത്. അയാൾ പ്രസംഗിക്കുന്ന അന്ന് ചിന്തിച്ച വിഷയം അത് അദ്ദേഹം അന്ന് പറയാം. അത് കേട്ടോ കേട്ടോ, അതാ നീ കേൾക്കാൻ പോകുന്നത്. ഞാൻ അവിടെ ഇരിക്കുകയാണ്, ഞാനിപ്പോ ഡെസ്കാൻ വലിച്ച ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഇന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു, കാരണം ഇപ്പൊ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ. ഞാനിപ്പോ ഈ ഡെസ്കാൻ നീക്കിയിട്ട് അവനോട് കൊടുക്കുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം എന്നൊക്കെ ചോദിച്ചാൽ എന്തിനാ എന്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചതെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോ അവിടെ ജിന്ന് നിൽക്കുന്ന സ്ത്രീ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഇവരുത്തേമ തന്നെ അദ്ദേഹത്തിന് ഗ്രന്ഥ പറയേണ്ടത് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക, ആ സമയത്തൊക്കെ ഈ ജിന്നുകളെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നത് അവർക്ക് അവർ കരുതില്ല. ഇപ്പോ നമ്മുടെ ദേഹത്തിൽ ആൾ മൂത്രം ഒഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ പോയി മൂത്രം ഒഴിച്ച് ഈ ജിന്ന് കിടന്നോന്നുണ്ടായിരുന്നു ബാർക്കൂസിനകത്ത്, അതിനു മേത്ത മൂത്രം ഒഴിച്ചത്, പിന്നെ ജിന്ന് പ്രതികരിക്കായിരിക്കും. അപ്പോൾ എന്താണ് അള്ളാഹുവിനെ ആവർത്തിക്കാൻ കുച്ചുകൾ ഖബായിസ് എന്ന് പ്രാർത്ഥിക്കാൻ വിസ്തരം പഠിപ്പിച്ചു ആൺപെൺ പിശാചുക്കളിൽ നിന്ന് അഭയം തേടണമെന്ന്. പക്ഷെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്കും അതിന്റെ അർത്ഥം കിട്ടൂല. ഇപ്പൊ കാരണം എന്താ പറഞ്ഞു കേട്ടോ? അപ്പൊ ഞാനിപ്പോ ഇന്ന് ചിന്തിച്ചതാണ്, ഇന്നിപ്പോ എന്തോന്ന് കുടിക്കുന്നുണ്ട്, എട്ട് വെച്ചപ്പെട്ട അവളെ എന്തോന്ന് കുടിക്കുകയുള്ളൂ. അപ്പൊ ചിന്തിച്ചതാണ് ജില്ലാണ്. ഇന്ന് പറയുന്നവർക്ക് മുജാഹിദിന്റെ നേരത്തെയുള്ള നിലപാടെന്താണെന്ന് വിവരിച്ചല്ലോ. മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹുവല്ലാത്ത ഒരാൾക്കും സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. അതാര് പ്രസംഗിക്കുന്നുണ്ട്? അത് കേട്ടത്, അതിനെ സംബന്ധിച്ച് വിശദമായി പ്രസംഗിക്കുന്ന ഒരു പറ്റുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതൽ ബെറ്ററായി മനസ്സിലാവും. ദുരന്തത്തിൽ നിന്ന് ആർക്കാണ് കത്തിരിക്കുവാൻ കഴിയുക? എന്റെ മകൾ മാനസിക രോഗം വന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെടണമെന്നാണ് പടച്ചതമ്പുരാന്റെ നിശ്ചയമെങ്കിൽ, എന്റെ മകൻ വിഷമേറ്റ് മരണപ്പെടണമെന്നാണ് റബ്ബിന്റെ നിശ്ചയമെങ്കിൽ, എന്റെ കച്ചവടൻ കടം വന്ന് നഷ്ടം വന്ന് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി ഞാൻ പ്രയാസപ്പെടണം, പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകണം എന്നാണ് പടച്ചതമ്പുരാന്റെ നിശ്ചയമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏത് ശൈഖിനാണ് എന്നെ രക്ഷിക്കുവാൻ കഴിയുക? ഏത് തങ്ങൾക്കാണ് എന്നെ രക്ഷിക്കുവാൻ കഴിയുക? ഏത് മുസ്ലിയാരെ എഴുതിത്തരുന്ന തകിടിനാണ്, പിന്നാളത്തിനാണ്, കുറുക്കിനാണ് എനിക്ക് രക്ഷ നൽകുവാൻ കഴിയുക? തീർച്ചയായും ഇല്ല എന്ന തിരിച്ചറിവ്. അപ്പോ അള്ളാഹു നിശ്ചയിച്ച ഒരു അപകടത്തിൽ അതിൽ നിന്ന് ആർക്കാണ് രക്ഷപ്പെടുത്താൻ കഴിയുക? നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, വാഹനാപകടത്തിൽ നിന്ന് ജിന്നുകൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഉപകാരം ആർക്ക് ചെയ്യാനായി? ഉപദ്രവം അള്ളാഹുവല്ലാതെ ആർക്ക് ചെയ്യാൻ കഴിയും? ഡോക്ടർ ഉബൈർ നേരത്തെ പ്രസംഗിച്ചതോ, അദ്ദേഹം പറഞ്ഞതോ, മീൻ വെള്ളം മത്സ്യം കഴുകിയ വെള്ളം ഒരു ഒരു സ്ത്രീ ജിന്നിന്റെ മേലെ ഒഴിച്ചു, ഒരു സ്ഥലത്തേക്ക് അവിടെ ഒഴിച്ചു, അവിടെ ജിന്ന് കിടന്നുണ്ടായിരുന്നു, അതിൽ ജിന്ന് പ്രതികരിച്ചു. മറഞ്ഞ മാർഗത്തിലൂടെയുടെ ഈ ഉപദ്രവം വരുന്നത് അത് പറ്റുമോ? അടിസ്ഥാനത്തിൽ അള്ളാഹുവല്ലാത്ത ഒരാൾക്ക് അത് പാടില്ല എന്നല്ലേ, അത് കഴിയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? ഒരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പറ്റിയ അവസ്ഥ അറിയോ? ജിന്നിന്റെ മേലെ മൂത്രം കൊണ്ടുള്ളതാണ്.
കാരണം ഇപ്പൊ ജിന്നുകളോട് വല്ലാത്ത താല്പര്യമായി അപ്പൊ ജിന്നുകൾക്കും അവരോട് വല്ല താല്പര്യമായി അപ്പൊ അവർ സാധാരണ കിടക്കുന്ന സ്ഥലത്തുള്ള ഇപ്പൊ അവരുടെ വീടുകളിൽ കിടക്കാൻ തുടങ്ങി അപ്പോ ഓരോ മൗലവിമാരുടെ വീടുകളിൽ കയറി നോക്കുമ്പോ ഒരു റൂമിലും മൗലവി മറ്റൊരു റൂമിലും മൗലവിന്റെ ഭാര്യ മറ്റൊരു റൂമിലും മറ്റൊരു റൂമിലും മക്കളും ഇങ്ങനെ കാര്യത്തെ റൂമൊന്നും എഴുതില്ല പിന്നെ ഇപ്പോ ആ ജില്ലയിൽ കിടക്കാനുള്ള സ്ഥലം ഇവിടെ ഉള്ളിലുള്ള കസ്കൂസിലാണ് അവിടെ കൂടുതൽ നന്നായി പോയി കിടന്നവർക്കാണ് ഏതായാലും നമ്മളെ പറ്റി പറയുന്നത് നമ്മളെ പുകയിച്ചൊന്നും ആവില്ലല്ലേ എന്ന് വിചാരിച്ച് അവിടെ പോയി കിടന്നതാണ് പാതിരാത്രിയിൽ മൗലവിയുടെ ഭാര്യയ്ക്ക് മൂത്രമൊഴിക്കാറുണ്ട് അങ്ങനെ ആ പെണ്ണ് ചെന്ന് മൂത്രമൊഴിക്കാണ് സുബഹാനല്ലാഹ് അവിടെ ജിന്ന് കിടന്നുണ്ടായിരുന്നു മൂത്രം തട്ടിയ പാടല്ലേ ജിന്ന് ഉണർന്നു ഉണർന്ന പാടല്ലേ കാണുന്ന കാഴ്ചയിട്ടാണ് സുബഹാനല്ലാഹ് പിന്നെ ഒന്നും ചിന്തിക്കില്ല ഒരൊറ്റ കാഴ്ചയിട്ട് അതോടുകൂടെ ആ പെണ്ണിന് അപകടം വന്നു എന്നാ പറയുന്നത് നോക്കി നിങ്ങൾ എന്തായിരുന്നാലും ഈ ഉപദ്രവം മറഞ്ഞ മാർഗത്തിലൂടെയാണോ അല്ലേ നിങ്ങളുടെ ഇതുവരെ നിലപാടുമായിരുന്നോ ആ സമയത്തിൽ അങ്ങനെ വാദിച്ചപ്പോൾ സലാംസുലമി രംഗപ്രവേശനം ചെയ്തു കാരണം സലാംസുലമി പഠിപ്പിച്ച കുട്ടികളാണ് ഈ പറയുന്നത് പറഞ്ഞ മാർഗത്തിലൂടെ അല്ലാഹുവല്ലാത്ത ഒരാൾക്കും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് എന്നാൽ മക്കൾ പ്രസംഗിക്കുന്നതോ പടച്ചറപ്പേ എനിക്ക് പൊറത്തെടുത്തേ എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ ചോദിച്ച് മൗലവി കുട്ടികൾ പ്രസംഗിക്കുന്നതോ ജിന്നുകൾ മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കും പിശാചികൾ മറഞ്ഞ മാർഗത്തിലൂടെ ഉപദ്രവിക്കും എന്നാണ് അപ്പോ സലാംസുലമി ചെയ്തു അറിയോ ഷബാബിൽ നന്നായിട്ടാണ് അദ്ദേഹത്തിനൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല ആളുകൾക്ക് മനസ്സിലാവില്ല അങ്ങനത്തെ ഒരാളും സലാംസുലമില്ല എത്രത്തോളം പറയാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വരെ അദ്ദേഹം പറയുന്നത് പേരോട് ഉപരോട് പറഞ്ഞു കൊടുത്തോ എന്നൊക്കെ പറയുന്നുണ്ടായില്ല ചുരുക്കി പറഞ്ഞാൽ കാരണം പേരോട് നന്നായി പറയാൻ കഴിയുന്നുള്ളൂ ഉപരി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം എഴുതുന്നു മുല്ല നാസറുദ്ദീന്റെ ഒരു കഥ ശരിക്കും കേട്ടോ കഥ പറഞ്ഞു കഥ പറയേണ്ടത് മുല്ലയുടെ മകൻ വെള്ളമെടുക്കാൻ മൺകുടവുമായി അടുത്ത വീട്ടിലേക്ക് പോവുകയായിരുന്നു മകനെ മടക്കി വിളിച്ച് മുല്ല പറഞ്ഞു യഥാ കുടം പൊട്ടിക്കരുത് ഇതും പറഞ്ഞ് മകനെ പിടിച്ച് ചന്തിക്ക് രണ്ട് അടിയും കൊടുത്തു ഇത് കണ്ട് ഒരാൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് അവൻ കുടം പൊട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ ഇത് കേട്ട മുല്ല തിരിച്ചു ചോദിച്ചു എട വിട്ടി കുടം പൊട്ടിച്ചതിനു ശേഷം അവനെ തല്ലിയിട്ട് വല്ല കാര്യമുള്ളോ അവൻ നേരത്തെ തന്നെ മൂപ്പര് കൊടുത്തതാണ് അത്രക്ക് ബുദ്ധിമുട്ടാണ് മുല്ല ആ മുല്ലയുടെ ബുദ്ധി പോലുമില്ലാത്ത നവയാഥാർത്ഥിക നേതൃത്വമേ ആരെ വിളിക്കുന്നത് ആരെ വിളിക്കുന്നത് സലാംസുലമി വിളിക്കാണ് മൗലവി ഗ്രൂപ്പിലെ നവയാഥാർത്ഥിക വിഭാഗമേ നേതൃത്വമേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ജിന്ന് സിഹ്റുബാധയുടെയും പിശാച് സേവയുടെയും പിറകെ പോവാൻ സാധ്യതയുള്ള പണ്ഡിത കേസരികളെ സെന്ററിൽ വിളിച്ചു വരുമായി ചന്തിക്ക് പൊട്ടിക്കുക പോയതിനു ശേഷം പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ മൗലവിമാരെ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഓ കേൾക്കുന്ന മുദാഹിദിന്റെ പ്രവർത്തകരോടാ പറയുന്നത് സലാംസുലമിന്റെ സലാംസുലമിയുടെ പ്രഖ്യാപനമാണ് നിങ്ങളുടെ സൈഫുൽ ഹദീസാണല്ലോ അദ്ദേഹം പറയുന്നത് എന്താണ് മുജാഹിദിന്റെ നേതാക്കൾ ജിന്നിന്റെയും സിഹുറിന്റെയും പൈശാചിക സേവയുടെയും പിന്നാലെ പോകുന്ന ആളുകളെ മുജാഹിദ് സെന്ററിൽ വിളിച്ചു വരുത്തി തടയത്തെ പൊട്ടിച്ചെടുക്കണം അദ്ദേഹം പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അതിലദ്ദേഹം ഗണ്ണിച്ചു ആര് ഗണ്ണിച്ചു ശിഷ്യൻ ഗണ്ണിച്ചു ശിഷ്യൻ എന്താ പറയുന്നത് ശിഷ്യൻ തുറന്ന് പറഞ്ഞൊരു കാര്യം അത് നമുക്ക് വളരെ സന്തോഷം നമുക്ക് നമ്മളെ കാര്യം വിജയിക്കാന്നുള്ള ആളാണ് അയാൾ തന്നെ പറഞ്ഞാലും പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ അയാൾ പറയുന്നതാണ് ഇപ്പോഴത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിയമങ്ങൾ എന്താണ് അയാൾ പറയുന്നത് ശരിക്കും ചോദിച്ചോ ഇസ്ലാഹി മാസിക മാർച്ച് 2007 20 അതിന് പറയുന്നു ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അല്ലാതെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഏത് വിഷയങ്ങളും അല്ലാഹു റബ്ബുൽ ഈ ലോകത്ത് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ആ വിഷയം സാധിക്കണമെങ്കിൽ കാര്യകാരണ ബന്ധങ്ങളുമായി ബന്ധപ്പെടണം കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടണം എന്നാലേ അത് ലഭിക്കുകയുള്ളൂ ആ വ്യവസ്ഥക്ക് അതീതമായി കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ് ഇതല്ലേ മൗലവിമാരെ നമ്മൾ പറഞ്ഞത് വയ്യതീ ചെയ്ത് സഹായിക്കും ബദരീങ്ങൾ സഹായിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കും എങ്ങനെ അത് അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയ രൂപത്തിൽ അവർ കായിക
കാരണ ബന്ധങ്ങളാണ്. അവരുമായി ബന്ധപ്പെട്ടാലേ ലഭിക്കുകയുള്ളൂ കാര്യം. കാരണവാര കാര്യകാരന്മാരുമായി ബന്ധപ്പെട്ട ലോകമാണിത്. എങ്ങനെയെന്ന് അറിയുന്നില്ല. ഇപ്പൊ തുറന്നെഴുതിയിരിക്കുകയാണ്. ജിന്നുകളും പിശാചികളും സഹായിക്കും ഉപദ്രവത്തിൽ പറഞ്ഞത്. നമുക്കത് പിടികിട്ടുന്നില്ലെങ്കിലും എങ്ങനെയെന്ന് ചോദിക്കരുത്. അത് അന്ന് വ്യവസ്ഥപ്പെടുത്തിയ രൂപത്തിലാണ്. ഇതല്ലേ നമ്മളും പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് റിസാലയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഫലം തുംസിബിനാ നിഅമത്തുൽ ഹറത്തു വലാ ബഖലത്ത് ലില്ലാ ബിഹാ അന്നം ഫീ ദീനിൽ ഔദിയാ ഔദിയ ബിഹാ അന്ന മക്രൂഹു ഫീഹിമാ ഔ ഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ. ഇവിടെ ഏത് അനുഭൂതികൾ ഒരു മനുഷ്യർക്ക് ലഭിക്കുന്നുണ്ടോ, എന്ത് മുസീബത്തുകൾ ഇവിടെ നിന്ന് തട്ടിപ്പോകുന്നുണ്ടോ, എല്ലാത്തിനും കാരണക്കാരൻ ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ ഭൗതികമായ വിഷയമാണെങ്കിലും അബൗതികമായ വിഷയമാണെങ്കിലും കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ട ലോകത്തത് ലഭിക്കണോ, കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടണം. അങ്ങനത്തെ ലോകമാണ് സകരിയ സലാഹ് എഴുതുന്നോ ഇസ്ലാഹ് മാസികയിലാണ് പ്രസ്താവിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ള കാര്യകാരണ ബന്ധങ്ങളിൽ കണ്ട ഒന്നാണ് അത്. ഇമാം ശാഫിഈ തങ്ങൾ വ്യക്തമാക്കുന്നു, അത് സഹാബത്ത് വിശ്വസിക്കുന്നു. മറവി വാദിച്ചപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പറയുന്നു, നബിയേ അനേകം ഹദീസുകൾ അങ്ങയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങയിൽ നിന്ന് അത് അനേകം ഹദീസുകൾ ഞാൻ മനഃപാഠമാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊക്കെയും മറക്കുകയാണ് നബിയേ. അപ്പോൾ അതിന്റെ പരിഹാരം റസൂലുള്ള ചെയ്തതെന്താണ്? അവിടുന്ന് കൈകൊണ്ട് കോരി റസൂലുള്ളാഹി തങ്ങൾ ഒരു ചാലിലേക്ക് കോരിയിട്ടു അത് മാറോട് ഉയർത്തി പിടിക്കാൻ പറയുകയാണ്. കണ്ട നിങ്ങൾ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ കാര്യകാരണങ്ങളിൽപ്പെട്ട ഒന്നാണെന്ന് സഹാബ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അബൗദികമായ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് സഹാബത്ത് നിന്ന് അപേക്ഷ നടത്തുന്നത്. അത് തന്നെയാണ് ഇമാം ശാഫിഈ തങ്ങൾ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇമാം നബവി റഹിമഹുല്ലാ ബുഖാരിയുടെ വ്യാഖ്യാനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മുസ്തസ്തി അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തൈസീരി ഇസ്ലാമിഹി. ഈ ഗ്രന്ഥത്തിന്റെ പൂർത്തീകരണം എളുപ്പമാക്കി തരുന്ന വിഷയത്തിൽ നബിയെ അങ്ങയോട് ഞാൻ റെക്കമെന്റ് ആവശ്യപ്പെടുന്നു, അങ്ങയോട് ഞാൻ ശുപാർശ ആവശ്യപ്പെടുന്നു, അങ്ങയോട് ഞാൻ സഹായം ആവശ്യപ്പെടുന്നു. ആ അവസ്ഥയിലാണ് ഞാൻ ഈ കിതാബ് എഴുതുന്നത്. ഒരു കിതാബിന്റെ പൂർത്തീകരണം എളുപ്പമാക്കി തരാ എന്നത് ഭൗതികമാണോ അതോ ഭൗതികമാണോ? ഒരു പോയിന്റും അതിൽ നിന്ന് കുറയാതെ പരിപൂർണമായ രൂപത്തിൽ ഇതിന്റെ വ്യാഖ്യാനം എഴുതാനുള്ള കഴിവ് വേണം എന്നാണ് ഇമാം സാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആരോടാണ് അപേക്ഷ ചോദിക്കുന്നത്? അപേക്ഷ ചെയ്യുന്നത് ആരോടാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തേ അപേക്ഷ നടത്താൻ അവരെ പ്രേരിപ്പിച്ചത്? ആദം സന്തതികളുടെ അഭയ കേന്ദ്രമാണ് ഞാൻ. നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാൽ ഓടി വന്നോ. ആദം സന്തതി അല്ലാത്തതുകൊണ്ട് ചിലരൊക്കെ പറയും പാടില്ലാന്ന്. അവരാദം സന്തതി എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. ആദം സന്തതികളാണല്ലോ നമ്മളൊക്കെ. നമ്മളോട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളെ, ഞാൻ ആദം സന്തതികളുടെ അഭയ കേന്ദ്രമാണ്. ഇത് റസൂലുള്ള പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ ചില മൗലവിമാർ രംഗത്തിറക്കി. അവർ പറയാണ് തരോ, റസൂലുള്ളാഹിനെ പറ്റിയിട്ട് സലാത്ത് ചൊല്ലുമ്പോ ചില ആളുകൾക്ക് സയ്യിദനായി എന്ന് പ്രയോഗിക്കേണ്ടത് പാടില്ല. റസൂലുള്ള പറയുന്നത് ഞാൻ സയ്യിദാണ് നിങ്ങളുടെ, അതല്ലേ നമ്മൾ സലാത്തിൽ കൊണ്ടുവന്നത്, ഞാൻ സയ്യിദാണ് നിങ്ങളുടെ. അപ്പൊ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, മുഹമ്മദ് നബി ആകുന്ന ഞങ്ങളുടെ അഭയകേന്ദ്രത്തിന്റെ പേരിൽ, ഞങ്ങളെ സയ്യിദിന്റെ പേരിൽ നീ സലാത്ത് സമർപ്പിക്കണം അല്ലാ. ഇത് നമ്മൾ പറയുന്നു. റസൂലുള്ള പഠിപ്പിച്ച ഒരാൾ വന്നിട്ട് പറയാതെ ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, ഉടൻ ഇവൻ വിളിച്ചു എന്റെ കൂട്ടുകാരാ. അത് ബുദ്ധിയുള്ളവർ ചിന്തിക്കുക, ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി പറയുന്നേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ആ മുജാഹിദുകാരൻ പറയുന്നത് എന്താ? സലാത്ത് ചെല്ലുമ്പോ സയ്യിദിനാ എന്ന് പറയണ്ട എന്നൊരു ദേശീയാണ് റസൂർബാനോട്. സ്വന്തം ബാപ്പാനോട് ദേശ്യമില്ല, ഉമ്മാനോട് ദേശ്യമില്ല, റസൂർബാനോടാണ് ദേശ്യം. എത്രത്തോളം റസൂർബാഹിതകൾ സാധാരണ മനുഷ്യനാണ്, ദേശ്യം തീർക്കുക. റസൂർബാഹിതകൾ സാധാരണ മനുഷ്യനാണ്, നാറുന്ന വിയർപ്പിന്റെ ഉടമയാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ മനുഷ്യൻ
എന്താണ് ഇപ്പോൾ പറയുന്നത്? ഞാനിപ്പോ എന്ത് ഗുളിയാ കുടിച്ചിട്ടുണ്ട്? ഇനി അതിന് അപ്പുറം ഒരു ഗുളി വീട്ടിലുണ്ടെങ്കിൽ പോലും പോലും അക്കോളത്തിലെ ഗുളിയാ കുടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, മടക്കം തോന്നുന്നു. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ വിയർപ്പിനെ സംബന്ധിച്ച് സഹാബത്ത് പറഞ്ഞത് അങ്ങയുടെ സുഗന്ധം, സുഗന്ധ അങ്ങയുടെ വിയർപ്പ്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് നിർഗലിക്കുന്ന ചില കണികകൾ ഇവിടെയുള്ള സർവ സുഗന്ധത്തിനെയ്താലും പറയുകയാണ്. ഞാനൊരു യാത്രയിൽ റസൂലുള്ളാഹി തങ്ങളെ അവിടുത്തെ വാഹനത്തിന്റെ പിന്നിൽ തന്നെയും കയറ്റി. പക്ഷേ പറയട്ടെ, റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധമില്ലയോ അതിനേക്കാൾ ഒരു മാറ്റു കൂടിയ സുഗന്ധം ഞാൻ ഇന്നുവരെ ആസ്വദിച്ചിട്ടില്ല. ഒരു വഴിയിലൂടെ നടന്നു പോയാൽ അതിലൂടെ റസൂലുള്ളാഹി തങ്ങൾ പോയിട്ടുണ്ടെന്ന് ഏത് ശത്രുക്കൾക്കും വ്യക്തമാകുന്നുണ്ടെന്നും അതിന്റെ പരിസര പ്രദേശങ്ങളിൽ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിനോട് തുല്യപ്പെടുത്തി ആളുകളല്ലേ ഇവര് ഞാൻ ചുരുക്കുകയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ള ആളാണ്. അത് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് സഹായിക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങളുമായി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവിടുത്തെ സഹായമുള്ളത്. ഞാൻ നിർത്തുന്നു. ചില അനാചാരങ്ങൾ നിങ്ങൾക്കാണ്. ആ അനാചാരങ്ങൾ കണ്ടിട്ട് ഇൻഷാ നമുക്ക് പിരിയാം. അള്ളാഹു നൽകട്ടെ. ഇത് ഗൗരവത്തോടുകൂടെ നമ്മുടെ മുജാഹിദിന്റെ പ്രവർത്തനം ഒരു മനസ്സിലാക്കണം. ഒന്ന്, ഈ കഴിഞ്ഞ വിജയദശമി ദിവസത്തിന് മുസ്ലിം കുട്ടികളെ എഴുത്തിരുത്താൻ കൊണ്ടുപോവുകയാണ്. നോക്കൂ, ഇക്റാബിസ്മി റബ്ബികല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. എന്ത് ആഹ്വാനം! നൽകപ്പെട്ടവരാണ് നമ്മൾ എപ്പോഴും എഴുത്തും വായനയും പഠിക്കാം. പക്ഷേ വാഗ്ദേവതയുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസം കുട്ടികളെ എഴുത്തിരുത്താൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ദേവതയുടെ പ്രീതി കിട്ടാൻ പോകുമ്പോ മുസ്ലിം കുട്ടികൾ എത്രയാണ് കോഴിക്കോട്ടും മലപ്പുറത്തും കണ്ണൂരിലും തിരുവനന്തപുരത്തുമൊക്കെ എഴുത്തിരുത്താൻ പോയത്. ഈ പ്രസ്ഥാനത്തിന് അടുത്ത് തിരിഞ്ഞുപോയ അങ്ങനെ സുഹൃത്തുക്കള്, ആ സുഹൃത്തുക്കളുടെ ഹസീബുമാർക്ക് പരിശീലനം കൊടുക്കുന്ന എം ടി ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട്ട് വന്ന് കുട്ടികളെ എഴുത്തിരുത്തി. വിഷമത്തോടുകൂടി പ്രയാസത്തോടുകൂടി അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് തിരിഞ്ഞു പോകേണ്ട, ആദർശ വ്യതിയാനമാണ് അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞപ്പോ പലരും ധരിച്ചു, എവിടെ ആദർശ വ്യതിയാനം? പക്ഷേ വ്യക്തമായി കുട്ടികളെ എഴുത്തിരുത്തുന്ന കളർ ഫോട്ടോയാണ് മനോരമ പ്രസിദ്ധീകരിച്ചത്. മൗലവിമാര് ചെയ്തത് ഇപ്പൊ തുറന്നു പറയാം, ഭിന്നിച്ചപ്പോഴാണ് തുറന്നു പറയുന്നത്. എന്താണ്? എം പി ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മുജാഹിദികൾക്ക് മുജാഹിദിന്റെ ഹസീബുമാർക്ക് പ്രത്യേകം കോച്ചിങ്ങും പരിശീലനവും കൊടുക്കുന്ന പണ്ഡിതൻ. ആ പണ്ഡിതൻ വിജയദശമി ദിവസത്തിൽ ദേവതയുടെ പ്രീതി കിട്ടാൻ വേണ്ടി കുട്ടികളെ എഴുത്തിനിരുത്തിയിരിക്കുകയാണ്. എത്ര ഗൗരവമുള്ള തെറ്റാണി ഹരിത്. ഒരു അന്യമതസ്ഥരുടെ ആചാരം അനുഷ്ഠാനം അത് പ്രീതി ലഭിക്കണമെന്ന നിലക്ക് ഒരു മുസ്ലിമാണ് ചെയ്യുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതനാണ് ഹാഫിസ് മുഹമ്മദ്. സുബ്ഹാന ജല്ല ജലാലുഹു. പ്രീതി കിട്ടാൻ വേണ്ടി
ഒരു മനുഷ്യന്റെ പ്രീതി കിട്ടാൻ വേണ്ടി, റസൂലുമായി തങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് റൗള ശരീഫിലേക്ക് ഒരാൾ പോയ അയാൾക്ക് അടുത്തു നിർത്തി അയാൾ മുസ്ലിക്ക് ഇനി അതിന്റെ അപ്പുറം അയാൾ വിളിക്കാൻ ഒരു വേറൂല്ല. ഏതാലോ മുജാഹിദികൾക്ക് എന്ത് തോന്നിവാസം ചെയ്യാം, എന്ത് അനാവശ്യ പ്രവർത്തനം ചെയ്യാം. മറ്റൊന്ന് കണ്ട നിങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ ആണ്ടിനോടനുബന്ധിച്ച് സമാധിയോടനുബന്ധിച്ച് ഒരു മൗലവി ദീപം കൊടുക്കുന്ന ഫോട്ടോ അതാണ് ഈ കാണാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞു എന്ന പേരിൽ നിങ്ങൾ ധരിക്കണ്ട, പറയുന്നത് സക്കരിയാ സലാഹിയാണ്. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, സാക്ഷാൽ സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊടുക്കുന്ന അപ്പൊ സ്വന്തം അനുയായികളിൽ തന്നെ തിരുത്തി ചെയ്യുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നവരും ഉണ്ടായിട്ട് അത് പൂഴ്ത്തി വരി സമുദായത്തിന്റെ മുമ്പിൽ മറ്റുള്ളവരെ മുസ്ലിക്കുന്നതും ആശീർവാദിക്കുന്നത് എന്തിനു വേണ്ടിയായാലോ സമുദായം തിരിച്ചറിയട്ടെ. ഒരു ചിർക്കൻ പ്രവർത്തനം അനുയായി ചെയ്യുന്നത് കണ്ടിട്ട് അതിനെതിരെ ശ്രദ്ധിക്കാൻ, അത് നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ച പാവങ്ങളുടെ തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കാതെ അതിന് അവന്റെ ഇസ്ലാമിക വിധി എന്താണ് സമുദായം മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടിയാണ് അത് കാണിച്ചത്. ഇനി നോക്കുന്നിൽ മാതൃഭൂമിയിൽ പരസ്യമായി എഴുതി വെച്ചിരിക്കുകയാണ്, ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. മുജാഹിദ് പണ്ഡിതൻ ആരാണ് ആ പണ്ഡിതൻ? സലാം സുല്ലമി, സാക്ഷാൽ സലാം സുല്ലമി എഴുതി വെച്ചിരിക്കുകയാണ്, ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. ആർക്കെങ്കിലും വിമർശിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ കടന്നു വന്നോ, ബോധ്യപ്പെട്ടു പോയിക്കോ. ഒരുപാട് രേഖകൾ ഇനിയും വായിക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ നേതാവാണ്. ആ നേതാവിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇവിടെ ഭക്ഷണ വിതരണം നടത്തിയാൽ അത് ശിർക്കും അനിസ്ലാമികവും അത് കുഫ്റും അത് പുതനാശയവും അത് വിചാരവും എന്നൊക്കെ പറഞ്ഞ് സമുദായത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ മൗലവിമാർ അവർക്ക് നേതൃത്വം കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന സലാം സുല്ലമി സാക്ഷാൽ ഹദീസ് പണ്ഡിതരെന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ഹൈന്ദവ സുഹൃത്തുക്കളുടെ ആദേശത്തിന്റെ ഓണസദ്യ എന്ന് പറയുന്ന പ്രവർത്തനം അത് ഇസ്ലാമികമാണെന്ന് പരസ്യമായി പറയുകയാണ്. ഞാൻ പറയട്ടെ, അനാവശ്യ പ്രവർത്തനങ്ങൾ അനേകായിരം ചെയ്തു കൂട്ടിയിട്ട് എത്രത്തോളം അറിയുമോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ വരെ അവർ ചെയ്തിട്ടുണ്ട്. അവസാനമായി ഞാൻ കാണിക്കുന്നത് ഇവിടെ പ്രസംഗിച്ച ഒരു വ്യക്തി ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നടന്ന അനാചാരം പറഞ്ഞു. ഞാൻ പറയട്ടെ, സാധാരണ നമ്മുടെ പണ്ഡിതൻ ചെയ്യുന്നത് എന്താണ്? ഒരു റാലി നടത്തുകയാണെങ്കിൽ നബിദിനത്തിന്റെ ഭാഗമായി ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ഒരു ചെറിയ പ്രകടനം നടത്തുകയാണെങ്കിൽ പരമാവധി അവര് റോഡ് ബ്ലോക്ക് ആവാതെ നിയന്ത്രിക്കുകയാണ്. അത്രയും സൈഡിലൂടെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിലും കടുത്ത് തെറ്റ് ചെയ്യുകയാണ് ഈ മൗലവിമാരുടെ പ്രകടനത്തിലൂടെ. ഇനി അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഒന്ന് പിരിച്ചുവിടാ, അവർക്ക് കൂടെ കണ്ടുപിടിക്കോട്ടെ. എന്താണ് സോളിഡാരിറ്റിയുടെ നേതാക്കള് റാലിക്ക് നേതൃത്വം കൊടുക്കുന്നു, അതിന്റെ ഇടയിൽ ഒരാൾ പെട്ടിട്ടുണ്ട്, അയാൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. പരിസ്ഥിതി പ്രവർത്തക മേധാവികൾ എന്ന് പറയുന്ന പെണ്ണിനെ വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് പ്രകടനം നടത്തുന്നത്. എന്ത് വലിയ തെറ്റാണ് ചെയ്യുന്നത്, എന്ത് വലിയ തെറ്റാണാ ചെയ്യുന്നത്? അന്യസ്ത്രീയെ വെച്ചുകൊണ്ട് പ്രകടനം നടത്തിയാണ്, എന്നിട്ട് പ്രകടനത്തിൽ വിളിച്ചു പറയാവുന്നില്ല. അങ്ങനെ കേട്ടില്ലേ, സോൾഡാരിറ്റി ചിന്താബാദ, സോൾഡാരിറ്റി ചിന്താബാദ, സോൾഡാരിറ്റി ചിന്താബാദ, സോൾഡാരിറ്റി ചിന്താബാദ്. പ്രകടനം നടത്തണം,
ഒരു പ്രകടനത്തെ നടത്തുകയാണെങ്കിൽ നേത്രങ്ങൾ തയ്യാറാക്കിയിട്ടല്ലേ സാധാരണ എല്ലാവരും പോകുന്നത്. കൊണ്ട് ഇവർക്ക് നേത്രം തയ്യാറാക്കാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പന്നെ അതിനിടയിൽ പെട്ടത് തന്നെ ഏറ്റവും വലിയ ചിന്താഭാവം. പിന്നെ ഇപ്പൊ വേറെ വിളിച്ചു പറയേണ്ടല്ലോ. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക ഇതൊക്കെ ഇസ്ലാമാണോ? ഇതാണോ ഇസ്ലാം? ഇനി നിങ്ങൾ കാണുക, സലഫി ഫസ്തി എന്ന് പറഞ്ഞിട്ട് അത് മുജാഹിദുകൾ നടത്തിയതാണ്. ധൈര്യമുണ്ടോ വലിയ മുജാഹിദികൾക്ക് അത് ഞങ്ങളുടെ അല്ല എന്ന് പറയാൻ? എന്നാൽ മടവൂർ വിഭാഗം ഈ സമയത്ത് തന്നെ ഈ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരൊറ്റ മൗലവിമാരെ പറയില്ല. ഞാൻ എല്ലാവർക്കും ചെല്ലുമ്പോ പറയുക, ഞാൻ ഒരു സെൽഫി വന്നപ്പോ അവിടെ ഭീമാപള്ളിയിൽ എന്തോ ഒരു നേർച്ച നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു. അനാചാരമുള്ള നേർച്ചയാണെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ്. അതല്ല ഇതുവരെ പറഞ്ഞത്. ഇനി അത് എവിടെ ഒന്ന് കണ്ടു തീർച്ചയായും ഞെട്ടാൻ നിൽക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള അനാചാരങ്ങൾ എവിടെ നടന്നാലും അത് വിമർശിക്കപ്പെടേണ്ടതെന്നതും സമസ്ത വിമർശിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. എന്നിട്ട് സലഫീകൃത്തിന് പകരമായിട്ട് അനസ് മൗലവി എന്ന് പറഞ്ഞ ഒരാൾക്ക് അയാൾ കാണിച്ചൊരു ഭീമാപള്ളിയിലെ നേർച്ച, എന്നിട്ട് കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, മൗലവിമാരൊക്കെ പറയാണ്, ഇത് മടവൂരികൾ ചെയ്തതാണ് കേട്ടോ, നമ്മളല്ലോ. സ്വാഗതം ശരിക്കും കേൾക്കൂ. എന്നിട്ട് ബാക്കിയുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. സലഫി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാട്ടിലേരി അബ്ദുള്ള സാഹിബ്, മുസാജി ഫാറൂഖി, സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി അസോസിയേഷന്റെ ഭാരവാഹികളെ, നേരത്തെ ഒരു മൗലവി പ്രസംഗിച്ചല്ലോ, മറ്റോ വന്നിട്ട് എന്തോ ഒരു ചോദിച്ചു വരുന്ന കാര്യം വരി. ആ ഫാത്തിഹയാണ് ഇനി നടത്താൻ പോകുന്നത്. മൗലവിമാരെ കൊണ്ടെന്നാണ് നടത്തിച്ചാല് നമുക്ക് വിരോധമല്ലോ. ആരെ കൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്? അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലേ അവർ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീ ജമാഅത്തിന് വേണ്ടി ലഭിക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമല്ലാതെ അവർക്കില്ല. പക്ഷെ അത് അറബിയിൽ ഓർക്കുന്ന ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് അത് മലയാളത്തിൽ ആക്കിയത് മാത്രം ശരിക്കും അത്ര ശ്രദ്ധിച്ചോ എന്നുള്ള കാര്യം മനസ്സിലാവും. അതാണ് ഭക്തിയോട് കൂടെ മൗലവിമാരിൽ ബഹുമാനമുള്ള സ്ഥലത്ത് കൈവരിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് അതിന്റെ പിന്നീടാണ് ശരിക്കും കണ്ടത്. പരിപാടി തുടങ്ങാൻ പോകണം. നമ്മള് ഘട്ടങ്ങൾ ഫാത്തിഹയെ വിമർശിച്ച ആളുകൾ ഫാത്തിഹ പോകുന്നു ഓതുന്നത് ആരാണ്? അവർക്ക് കിട്ടാൻ തല്ല. ഒന്നാം നമ്പർ പെൺകുട്ടി, ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്. ഇങ്ങനെ അവരെ കയറ്റിക്കൊണ്ടാണ് പാത്തോടിയോഗിക്കുന്നത്. അത് മലയാളത്തിൽ ഓടിപ്പിക്കുന്നു. ഭക്തിയോടുകൂടെ മൗലവിമാര് പിന്നിലിരിക്കുന്നു. ആരെങ്കിലും നിങ്ങൾ കണ്ടത്. ഇനി ഇതോടുകൂടെ അവസാനിക്കത്തില്ല. വൈമ്പം പരിപാടികൾ നടത്താൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എല്ലാവരും സഹായ സാധനങ്ങൾ അർപ്പിക്കണമെന്ന് അറിയിച്ചു. വഴി ഉണ്ടാകുന്നത് അത് ഒഴിവാക്കുന്നത് അത് കടുത്ത തെറ്റാണ്. ഈ മാറിന്റെ കടകവിരുദ്ധമാണ്. മുഹമ്മദ്
അവരുടെ മതത്തിന്റെ ചിന്തനക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതാരെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത്? മുസ്ലിം യുവതികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് മൗലവിമാർ. വിവരങ്ങളെ പങ്കിയെന്നാൽ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ദൈവത്തിനും ചുരുങ്ങിയ വക്കം പത്തുകളെങ്കിലും എടുത്തു നോക്കിക്കൂടെ? ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമല്ലേ അത്? മുർത്തദാകുന്ന കാര്യമല്ലേ അത്? മറ്റൊരു മതക്കാരന്റെ ആശയം അത് സ്വന്തം മതത്തിൽ അതൊരു നിയമമാക്കി ചെയ്തുകൊണ്ട് അങ്ങനെ വല്ലവനും പ്രവർത്തിക്കാൻ അവൻ അവസിലാറിൽ നിന്ന് പുറത്താകട്ടെ. അത് മൗലവിമാര് ചെയ്യിപ്പിക്കുകയാണ്, മുസ്ലിം യുവതികളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയാണ്. മറുപടി നിലവിളക്ക് കണ്ടോ? കണ്ട ആ പ്രത്യേകം കോളത്തിലാക്കി സെലഫീസിന്റെ ബോർഡാണ് കണ്ടത്. സെലഫീസിന്റെ ബോർഡ് കേജി വെച്ച് നോക്കിയിരിക്കുകയാണ്. ഇനി കണ്ടു നിങ്ങൾ സ്ഥാപനങ്ങളാണ് പ്രധാനമാവും. സ്ഥലം വായിച്ചോ എന്നാ നടന്ന പരിപാടി ഒക്കെ ചെയ്ത് വയ്യോ. അപ്പൊ ഒന്നാം നമ്പർ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റി പ്രസംഗിപ്പിക്കുകയാണ്, പാട്ട് പാടിപ്പിക്കുകയാണ്, കഥാപ്രസംഗം നടത്തുകയാണ്. ഇനി അത് കണ്ടോ കഥാപ്രസംഗം വിഷയം മാർത്താണ്ട തൗഹീദിന്റെ ആളുകൾ ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ താല്പര്യമുള്ള ഒരു വിജയാണ് എങ്കിൽ ഒരു കഥാപ്രസംഗം നടത്തുമ്പോ അതും സെലഫികൾ നടത്തുന്ന പരിപാടി ആ പരിപാടി ചുരുങ്ങിയ പക്ഷം റസൂലുള്ളാഹിനെ സംബന്ധിച്ചെങ്കിലും പറയാനുള്ള അവസരം കൊടുക്കുന്നത് സംഗതി ചെയ്യേണ്ട വിഷയമല്ലേ? മാർത്താണ്ട കൊടുത്ത വിഷയം അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇനി സെലഫികളെ സംബന്ധിച്ചായാലും കേൾക്കണ്ടായിരുന്നായിരിക്കും. കൊടുത്ത വിഷയം നോക്കിയിട്ട് മറ്റൊരു മതസ്ഥരുടെ നേതാവിനെ സംബന്ധിച്ച്, അപ്പൊ ഏതൊരു മതത്തിനോടാണ് അവർക്ക് താല്പര്യം അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ പറയാറുണ്ട്. മുജാഹിദിന്റെ നേതാക്കളെ അല്ലെങ്കിൽ മൗലവിമാരെ, നിങ്ങൾക്ക് ഈ മതമല്ല വേറെ ഒരു മതമുണ്ട് എന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ഇന്നും എന്തുകൊണ്ട് മറ്റൊരു മതത്തിനെ വിമർശിക്കാൻ നമ്മൾ സ്റ്റേജ് കിട്ടി പ്രസംഗിക്കേണ്ടതുണ്ടോ? അവര് മറ്റൊരു മതത്തിലാണ് ആളുകൾ, ആ മതത്തിന്റെ ആശയം മാത്രം നമുക്ക്
വിടവില്ലല്ലോ. നമ്മൾ ഇസ്ലാം മതത്തിന്റെ ആളുകൾ, നമ്മുടെ മതത്തിന്റെ ആശയവും ആദർശവും ഇത്, അവർ മറ്റൊരു മതത്തിന്റെ ആളുകൾ, ആ മതത്തിന്റെ ആശയവും ആദർശവും അത്. അതുകൊണ്ട് മുജാഹിദിന്റെ നേതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മറ്റൊരു മതം രൂപീകരിക്കണമെന്ന താല്പര്യമുണ്ടോ? തുറന്നു പറഞ്ഞോ. ഇന്ന് മുതൽ ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ അനുയായികൾക്കും ഞങ്ങളുമായി സ്നേഹിക്കുന്ന ആളുകൾക്കും ഞങ്ങളെ ദീനിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് തന്നെ അനേകം പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പ്രചരിപ്പിക്കാനുമുണ്ട്. അതെങ്കിലും ഒന്ന് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുമല്ലോ, അതിനുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. ഇനി കണ്ടോ നിങ്ങൾ മരഞ്ചാത്തിയിൽ ഗേൾസ് ഓർഫനേജ് കാന്തപുരം സ്ഥാപിച്ച കീഴിൽ നടത്തുന്നുണ്ട്. അവിടെ റബീഉലവിന്റെ ഭാഗമായി പെൺകുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവിടെ നബിദിനത്തിന്റെ ഭാഗമായി സ്റ്റേജിൽ കയറി ആരെങ്കിലും പാട്ടുപാടാറുണ്ട്. രൂപം കൊണ്ടിരിക്കുകയാണ്. പരശുരാമനാണ്, പരശുരാമൻ മഴയെറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായതെന്ന് പറഞ്ഞില്ലേ? അത് ഹൈന്ദവരുടെ വിശ്വാസമാണ്, നമ്മളത് വിമർശിക്കുന്നില്ല. കേരളം അത് പരശുരാമന്റെ സൃഷ്ടിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഉമർ മൗലവിയുടെ മൗലിദിൽ കണ്ടില്ലെങ്കിലും അത് പരശുരാമനെ സംബന്ധിച്ച് പരശുരാമൻ മഴയെറിയപ്പോഴാണ് കേരളം ഉണ്ടായത്. അതൊരു കറിയാണ് ഉമർ മൗലവി. യഥാർത്ഥത്തിൽ കേരളം ഉണ്ടായത് അങ്ങനെക്കൊണ്ടാണ്. ഉമർ മൗലവിന്റെ മൗലിദ് പറഞ്ഞതാണ്. പറഞ്ഞത് കണ്ട് കേട്ട് വെക്കുമ്പോ ഈ കേരളം ഉണ്ടാകാൻ സ്ത്രീധനമായി എഴുതി കൊടുത്തതുപോലെ ഉമർ മൗലവി. അതേ സമയത്ത് നമ്മൾ ജീവസന്നമതങ്ങളെ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ലോകം ഉണ്ടാകാൻ കാരണക്കാരൻ ഹബീബുൽ ാണെന്ന് പറഞ്ഞാൽ കുറ്റം ഏതാലോ ഉപർവാദയെ സംബന്ധിച്ച് ഒഴിഞ്ഞു പറഞ്ഞത് പരശുരാമന്റെ കഥയിൽ ദക്ഷിണ കേരളത്തിന്റെ മാത്രമല്ലേ കേരളം മൂപ്പർക്ക് അങ്ങ് എഴുതി കൊടുത്തതുപോലെ. അപ്പൊ കേരളം ഉണ്ടാകാൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ പരശുരാമനല്ല, അത് ഒരു കഥയാണ്, കെട്ടുകഥയാണ്. യഥാർത്ഥം നോക്കുകയാണെങ്കിൽ അതുണ്ടാവാൻ കാരണക്കാരൻ നിങ്ങളാണ്. അപ്പോ ഉമർ മൗലവിയെ സംബന്ധിച്ച് മൗലി തോന്നുന്നതിലോ അങ്ങനെ ഒരു നിയമം പറയുന്നതിലോ ഒരു വിരോധമുള്ള ഏതാൽ അതേ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് കറാമത്തതിന് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എന്ത്? പിന്നെ പരാശ്രയുള്ള യാത്രയിൽ പൈസയില്ലാതെ വിശ്വസിച്ചത് എത്രയോ. അത് മൂപ്പര് മറ്റൊരു കറാമത്ത. ഏതാണ് ആ കറാമത്ത്? അതായത് പൈസ എടുക്കാതെ യാത്ര പോയാൽ കുടുങ്ങൂലേ. അതാർക്കും പറയുന്ന വിഷയമല്ലേ. അങ്ങനെ മൂപ്പര് ഇവിടെ പൈസ എടുക്കാതെ കയറി യാത്ര ചെയ്തു, ബസ്സിൽ കയറി കണ്ടക്ടർ ചോദിച്ചു പൈസ എവിടെ നിന്ന് ചോദിച്ചപ്പോ പൈസ ഇല്ല എന്നപ്പോൾ ഇറങ്ങി തോന്നി. സംഗതി അതൊരു കറാമത്തായിട്ട് അവർ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ മൗലിതാണ് അത് ഇസ്ലാഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ കണ്ട് നിങ്ങൾക്ക് മൂന്ന് തൃപ്തിപ്പെട്ട് അത് വായിച്ചു പോവാം. അത് എന്നാൽ അതേ സമയത്ത് ഞാൻ പറയട്ടെ, ഈ പരശുരാമന്റെ പരശുരാമന്റെ അതേ രൂപം അണിഞ്ഞുകൊണ്ട് സ്വയം പരശുരാമനായി അദ്ദേഹം മാറി പൊട്ടുതരിച്ച് അതേ ശൈലി സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് ഇസ്ലാമിൽ പെട്ടതാണോ അല്ലെ? അദ്ദേഹം മുസ്ലിമാണോ അല്ലെ? അതിന് പ്രോത്സാഹിപ്പിന്റെ പ്രസ്ഥാനം അത് ഇസ്ലാമുമായി ബന്ധമുണ്ട് അല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് വേണ്ട ആവൃത്തി ചെയ്യുന്നത്? എന്തിനാണ് സമുദായത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് മറ്റൊരു മതത്തിന്റെ ആചാരം ഈ മതത്തിൽ അത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച്? എന്നിട്ട് എത്രത്തോളം നേരത്തെ കളവ് പറയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? അത് സഹാബത്ത് കളവ് പറഞ്ഞിരുന്നു, സഹാബത്ത് കളവ് പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്തിനാണ് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ വെച്ച് കിട്ടുന്നത്? ഇവരുടെ ഈ വിഷയം അതുണ്ടോ തീരുന്നു? അത് എത്ര വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹൃദയവാസങ്ങളെ വിമർശിക്കാനൊന്നുമില്ല. അവസാനത്തിൽ വിമർശിച്ചതെന്താ? അൽമിനാറിൽ പരസ്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചത്? യാതൊന്ന് ചൊല്ലുവത് നാരായണ പ്രതിമ
വഹീ ജീസൈ ഖുർദി അല്ലാഹുവനു എന്ത് കാണുകയാണെങ്കിലും നാരായണന്റെ പ്രതിമ, എന്ത് കേൾക്കുകയാണെങ്കിലും നാരായണൻ പറഞ്ഞത്, നാരായണൻ ചൊല്ലിയത്, എന്ത് പറയുകയാണെങ്കിലും എന്ത് ചൊല്ലുകയാണെങ്കിലും വഹീ ജീസൈന്റെ പതിവ് നാരായണായനമ. ഈ വഴിയിലെ എന്തിനാണ് ഇത്രമാത്രം അപമാനിച്ചത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. അള്ളാഹ വികലാകനാക്കിയ നീ പഴയ കാലത്ത് സാധാരണ ജനങ്ങൾ പറയാറുണ്ട് മുജാഹിദ് വന്നതിനേക്കാൾ അള്ളാഹ് പണിയായത്. കാരണം മുജാഹിദ് എഴുതിയിട്ടില്ലേ വലത് കയ്യിൽ ആകാശം, ഇടത് കയ്യിൽ ഭൂമി. അള്ളാഹിന്റെ ഒരു കഷ്ടപ്പാട് നോക്കി മുജാഹിദ് ഏൽപ്പിച്ചു കൊടുത്ത പണിയാണ് ചെയ്തത്. അള്ളാഹ് ഇത് പിടിച്ചോ, ആകാശം പിടിച്ചോ, ഇടത് കയ്യിൽ ഭൂമി പിടിച്ചോ. ഇപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ഒരു വിഷയം അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പറ്റിയില്ല. എന്താ അള്ള പറഞ്ഞത്? ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നന്മ സമ്മാനിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണ്. അപ്പൊ നന്മ വിതച്ചതിന് ശേഷം അവിടെ നിങ്ങൾ തിന്മ വിതറരുത് എന്ന് അള്ള പറഞ്ഞത് അവർക്ക് പറ്റില്ല. അത് ഒരുപാട് കുഴപ്പം അവർക്ക് ഉണ്ടാകണം. അപ്പൊ എന്ത് ചെയ്തു? തൽക്കാലം ഭൂമി വേറൊരാൾ ഏൽപ്പിച്ച് ആ ഇടത് കൈയും എടുത്തിട്ട് വലത് വാദത്തെ വലത് വാദത്തെ കഴിഞ്ഞ് രണ്ട് കൈ. സക്കരിയ സലാഹി പറയുമ്പോ വലത് അള്ളാഹുവിനിക്ക് രണ്ട് കൈ ഉണ്ടെന്നും രണ്ടും വലത് ഭാഗത്താണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ല എന്നും ഹദീസിൽ വന്നിരിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, അതാണ് നിങ്ങൾക്ക് കാണേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തോന്നിവാസമല്ലേ പറയുന്നത്, കടുത്ത തെറ്റല്ലേ പറയുന്നത്, ആർക്കെങ്കിലും കാണിച്ചു തരാൻ, അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. എന്തൊരു അബദ്ധമാണ് ഈ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ 23 വർഷം കൊണ്ട് ഒരു മഹത്തായ പ്രസ്ഥാനം രൂപീകരിക്കുകയാണ്. മക്കയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്നപ്പോ ഒരു വിഭാഗം രാത്രിയുടെ മുമ്പിൽ പൂജയർപ്പിക്കുകയാണ്, മറ്റൊരു വിഭാഗം മത്സരിയുടെ മുമ്പിൽ പൂജയർപ്പിക്കുകയാണ്, വേറൊരു വിഭാഗം മനാത്തിയുടെയും മണ്ണാങ്കത്തെയുടെയും മുമ്പിൽ പൂജയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പിന്നിൽ ചെന്നിട്ട് പറയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യാൻ പറയുമോ? ഇതിലൊന്നും നിങ്ങൾ ആരാധിക്കരുതേ. പിന്നെ ഞങ്ങൾ എന്തിൽ ആരാധിക്കണം? നിങ്ങൾ ആരാധിക്കേണ്ടത് യഥാർത്ഥത്തിൽ വികലാംഗനായ അല്ലാഹു. ഇതല്ല ഇടത് ഭാഗത്ത് കൈയില്ലാത്ത, വലത് ഭാഗത്ത് രണ്ട് കൈക്കുള്ള ഒരു വികലാംഗനായ അമ്മയും. ആ അമ്മാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാൽ ബുദ്ധിയുള്ളവരും മനുഷ്യർ ഇസ്ലാമിലേക്ക് വരുമോ? കാരണം അവരാരാധിക്കുന്നത് എനിക്ക് രണ്ട് കൈയുണ്ട്, ഒന്ന് വലത് ഭാഗത്ത് ഒന്ന് ഇടത് ഭാഗത്ത്, ഒരു അംഗവൈകല്യമില്ല. നല്ല ഒന്നാം നമ്പർ മൂന്ന് ചെവി കണ്ണ് ചന്തി എല്ലാം വളരെ കൃത്യമായി ഉള്ള ഉത്തരം ആ വിഗ്രഹത്തിലാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരാധിക്കാനവരുടെ പിന്നിൽ ചെന്ന് റസൂൽ പറയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ ഇതിൽ ആരാധിക്കരുത്, വികലാംഗനായ ഒരു അമ്മയുണ്ട്. എവിടെ? അത് കാണൂല. എന്നാൽ അള്ളാന്റെ ഗോലം ഇടത് ഭാഗത്ത് കഴിയില്ല. ഓക്കെ, വലത് ഭാഗത്താണ് ആ കഴിയുന്നത്. രണ്ട് കൈയിപ്പോ വെച്ചിട്ടുള്ളത് വലത് ഭാഗത്താണ്. അങ്ങനത്തെ ഒരു അമ്മയാണ് എന്ന് റസൂൽ പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യർ ഇസ്ലാമിലേക്ക് കിട്ടുമോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സഹായമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. എന്തൊരു തോന്നിവാസമാണ്! അമ്മ സാധാരണ നമ്മൾ പറയാറുണ്ട്, കളിച്ച് കളിച്ച് വല്യാപ്പയുടെ താടിമട്ടു എന്ന് പറഞ്ഞതുപോലെ നേരത്തെയൊക്കെ റസൂലുള്ളാഹിന്റെ മേലായിരുന്നു കളി ഉണ്ടായിരുന്നത്. ഇപ്പൊ അവർ കളിച്ചിട്ട് അള്ളാഹിന്റെ മേലിൽ എത്തിയിരിക്കുകയാണ്. ചില ഇബാദത്ത് തിരിയൂല, അർത്ഥം വെക്കാൻ കിട്ടൂല. അപ്പൊ മലയാള ഡിക്ഷണറി മറച്ച് വെച്ച് അങ്ങനെ അർത്ഥം വെച്ച് ഇസ്ലാം പ്രചരിപ്പിക്കുക, അതല്ലേ നമ്മളെ കോട്ടക്കുളം വാക്കി വന്ന് കേടുവിട്ട് എന്നതിന്റെ മാനന്താൻ തിരിച്ചില്ല. പറഞ്ഞ ആളാറാ നേരത്തെ റസൂലും അല്ലേ? റസൂലുബാഹി തങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് റസൂലും പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടില്ലേ? പറയുന്ന ഒരു മഹത്തായ സാഹിത്യവുമായി എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ജവാമി ഉൽ കരിമിന്റെ പ്രത്യേകത? വാചകങ്ങൾ ഒരുക്കി ആശയം പ്രവിശാലമാകുന്ന രൂപത്തിൽ സംസാരിക്കാനുള്ള കഴിവ് സയ്യിദ് എന്ന നാലക്ഷരെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ അക്ഷരത്തിൽ ഉള്ളതോ
هو الذي يفضى إليه في النوائب والشدائد فيتحمل عنكم مكاره ويدفعها عنكم إن تريد فمشال ما يأثر إمام نبي رحمه الله شرح مسلم الياكي عن سبيلنا أبو حديث من سلايلة بسوري ما يمكن أن تنتهي يا أصلا شبوري أنا إذا لي أنك بتيجي لدي أمبر سنعي دوت دوت وي أجل دوت دوت وي دوت دوت وي دوت دوت എന്താണ് പിടികിട്ടില്ല എത്ര മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രോഗം മറ്റൊന്നുമില്ല ടെൻഷനാണ് അപ്പൊ രോഗം കണ്ടെത്തി ഡോക്ടർ ഇനി എന്താണ് ഡോക്ടർ പ്രതിവിധി പ്രതിവിധി ഒന്നും ചിന്തിക്കേണ്ടതില്ല ഇഷ്ടമല്ലാത്ത കാര്യം പരമാവധി ജീവിതത്തിൽ നിന്നാണ് ഒഴിവാക്കിയാൽ ഒരു പ്രശ്നം വരില്ല അത് പറഞ്ഞു അപ്പൊ വളരെ സന്തോഷമായി ഇപ്പൊ രോഗം ഡോക്ടർ കണ്ടെത്തി അതിന്റെ പ്രതിവിധി പറഞ്ഞു കൊടുത്തു അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇയാൾ എണീച്ചു പോകുമ്പോ ഡോക്ടർ ചോദിച്ച് അല്ല നമ്മളെ ഫീസ് എവിടെ ഉടനെ എണീച്ചു പറയാണ് ഡോക്ടറെ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഫീസ് ശരിയാകുന്നത് സാധാരണ പറഞ്ഞത് എന്താണ് ടെൻഷൻ പരമാവധി ഒഴിവാകാൻ ഇഷ്ടമില്ലാത്ത ഒഴിവാക്കണമെന്നല്ലേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഫീസ് ശരിയാകുന്നത് അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം ചെയ്തില്ല ഡോക്ടർ പറഞ്ഞുകൂടി ഇതാണ് സ്വാഭാവികമായി ഇപ്പൊ പറഞ്ഞ് കുടിയിരിക്കുക എന്താ ചെയ്യാൻ ആകൂല സംഗതി നേതാവ് പറഞ്ഞു ചെയ്ത് ഡിസ്റ്റൽ നോക്കി അർത്ഥം വെച്ചു ചെയ്ത് സംഗതി തിരിച്ചില്ല എന്നാ ഇമാമിയങ്ങളൊന്ന് അംഗീകരിച്ചൂടെ എന്തിനാണത് കഴിയത് നമ്മൾ സലാഫിനെ പറഞ്ഞതുപോലെ ചിലപ്പോ സാഫി ഇമാമിനേക്കാളും വലിയ ഉചിതയുമാവില്ല അയാളെ തല നോക്കണങ്ങൾ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിലാകരാക്കി റസൂലുള്ളാഹി തങ്ങൾ ഒന്നുമല്ലാത്ത നമ്മളെ പോലെ വളർന്ന വിയപ്പിന്റെ ഒരു ഉടമയും ഒരു സാധാരണ മനുഷ്യരും ഒരു വിലയും ഇല്ലാത്ത ഒരു മനുഷ്യനാക്കി മാറ്റി അല്ലാഹുവിന്റെ ഔലിയാക്കളോ വൈദീ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതോ വ്യാജൊന്നും കാണുവൊരു നാരായണ പ്രതിമ നോക്ക് നിങ്ങൾ വൈദീ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഔലിയാക്കൾ അവരല്ലാഹു അവര് ഏത് വിഷയം കാണുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് വല്ലദീന ആമനോ അസദ്ദുഹുല്ല ഈമാനുള്ളവന്റെ സ്വഭാവം അള്ളാഹുവിൽ അകമഴിമയുള്ള സ്നേഹമാണ് കഠിനമായ സ്നേഹമാണ് ഒരത്ഭുതം കണ്ടാൽ അള്ളാഹ് ഒരു മുസീബത്ത് കണ്ടാൽ അള്ളാഹ് എന്ന പ്രയോഗമാണ് ഔലിയാക്കൾക്കുള്ളത് അതിനെ സംബന്ധിച്ച് പറയുന്നതോ യാതൊന്ന് കണ്ണുകൊണ്ടു നാരായണ പ്രതിമ എന്നിട്ടാ മൊഴിയിലേക്ക് ചെല്ലുന്ന വിക്രന്താണ് നിങ്ങൾ പറഞ്ഞത് നാരായണ ഇതാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റിയ കേടു അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്നേഹിച്ച് അവന്റെ ഇഷ്ടദാസരെയും വശമാക്കി അവരെ കളിയാക്കി അവരെ ഇകഴ്ത്തി അവരെ പരാജയപ്പെടുത്തി സമുദായത്തിന് മുമ്പിൽ ഒന്നുമില്ലാത്ത ആളുകളായി മാറ്റി നിങ്ങൾ സ്വയം നല്ലവരായി കളയുകയാണ് അത് വെറും മുജാഹിദിന് മാത്രം സ്വഭാവമല്ല ജമാഅത്തെ ഇസ്ലാമിക്കാര് അവൻ അവിടുത്തെ പ്രബോധനത്തിലൂടെ എഴുതി വെച്ചതാണിത് സുന്നികളും വി സി അഹമ്മദ് കുട്ടി മാഹി ആ മനുഷ്യൻ എഴുതി വെച്ചതാണിത് എന്താണ് എഴുതി വെച്ചത് വൈദ്യ ശൈഖിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തെരഞ്ഞിട്ടൊന്നും കിട്ടില്ല അയാൾ എഴുതി വെച്ചത് വൈദ്യ ശൈഖ് പറഞ്ഞു പോലും എന്താർത്ഥം സൗഭാഗ്യപൂർവം ഞാൻ ജനിച്ചത് മുതൽ ഉപരിലോകം അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു ഞാനാണ് അനുജപ്രവാചകനും പ്രഥമനവിയും എന്ന് മൊഴിയുകയും ചെയ്ത് പറഞ്ഞത് മൊഴിയുകയും റാത്തീബിലുണ്ടെന്ന് പറയുന്നു ഞാൻ വെല്ലുവിളിക്കട്ട മുജാജമായത്തെ ഇസ്ലാമിക്കാരാ റാത്തീബാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു റാത്തീബിൽ ആ വിഷയം കാണിച്ചു തരാൻ സാധ്യമാണോ എന്തിനാണ് ഒരു പ്രസ്ഥാനമുണ്ടാകാൻ തോന്നുവാസം പറയുന്നത് എന്തിനാണ് ഇമാമികളെ കളവാകുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഗുരുത്തരുവാങ്ങുന്നത് നോക്ക് നിങ്ങൾ ഔലിയായി
പദം പ്രയോഗിക്കേണ്ടത് എല്ലാ ഔലിയാക്കളുടെയും നേതാവ് ഞാനായതിനാൽ സർവ ഔലിയാക്കളും എന്റെ മുമ്പിൽ താഴെ കാണിച്ചിരിക്കുന്നു എന്നാ വരിയങ്ങ് കട്ടു. എന്നിട്ട് റസൂലുള്ളാഹി മഹത്വം പറയുന്നിടത്തുള്ള വരിയങ്ങു അന എന്ന് ചോദിച്ചു കൊടുത്തു. എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്? കട്ടിട്ടെന്തിനാണ് നിങ്ങൾ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കാരനുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നോക്കി എന്റെ വല്യപ്പാരാണെന്നുള്ള മഹത്വം അവരെ കുമാരത്തോടുകൂടെ മുന്നിലേക്ക് വരികയാണ്. എന്റെ വല്യപ്പാരാണെന്നറിയോ? അവസാനത്തെ പ്രവാചകനാണ്. ഇന്ന് എന്റെ അപ്പുറത്ത് ഒരു പ്രവാചകമില്ല, പ്രഥമ നബിയുമാണ്. ഇതാണ് എന്റെ വല്യപ്പ. അങ്ങനത്തെ വല്യപ്പാരാണ് എനിക്കുള്ളത് എന്ന ബഹുമാനങ്ങൾ വാക്കു പറഞ്ഞപ്പോ അവിടെ ഹാജിമുറിയായിട്ടുള്ളത് മാറ്റി അവിടെ വെച്ചു കൊടുത്തു. എന്നിട്ട് മൂപ്പരവാട് അനായെന്നിലൂടെ ചേർത്തി കൊടുത്തു. എന്നിട്ട് മൈദീ ഞാൻ അവസാനത്തെ പ്രവാചകനാണെന്ന് വാദിക്കുന്നു. എന്നിട്ട് പച്ചക്കളം സമുദായത്തിന് മുമ്പിൽ പ്രയോഗത്തിനോട് എഴുതിയിരിക്കുകയാണ് മാഹിക്കാരൻ. ഇതുപോലെ തോന്നിവാസം എന്തിനാണ് മൗലിമാരെ നിങ്ങൾ ചെയ്യുന്നത്? കാലത്തെ ഒന്നുകൂടെ ഇതിന്റെ മറുപടി പറയണം, ഇതിന്റെ മറുപടി പറയണം. ഇദ്ദേഹം മുസ്ലിമാണോ? ഇയാൾ പൊട്ടു ധരിച്ചിരിക്കുന്നു, അദ്ദേഹം അടിപിടിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് അതേ രൂപം സ്വീകരിച്ചുകൊണ്ട് കേരളം സൃഷ്ടിക്കാനുള്ള ഒരു സ്ഥിതിയാണ്. ഇതുപോലുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾ ഇനിയും മുജാഹിദിന്റെ പ്രസ്ഥാനം നടത്തിയതുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നടത്തിയതുണ്ട്. അത് സമുദായത്തിന് മുമ്പിൽ തെളിയിക്കാൻ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമ്മൾ തയ്യാറാണ്. വേണ്ട സമയത്ത് വേണ്ടത് ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ നിങ്ങളോട് അൽപ്പം ചെയ്തുകൊണ്ട് അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസൈദായ റഹ്മാനേ, ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് നിന്റെ ദീനിനെ കബളിപ്പിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ ഇല്ലാത്ത ആശയങ്ങൾ അതിന്റെ പേരിൽ വെച്ചുകെട്ടി തോന്നിവാദങ്ങൾ സ്വന്തം പ്രസ്ഥാനത്തിന്റെ പേരിൽ ചെയ്ത് മറ്റൊരു മതത്തിന്റെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം യഥാർത്ഥത്തിൽ ഇവര് നടത്തുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് പ്രതിഭിച്ചുകൊണ്ട് നിന്റെ മതത്തെ ഭീകരമാക്കാൻ ശ്രമിക്കുന്ന വിഭാഗം ആ വിഭാഗത്തിൽ പാപങ്ങൾ പെട്ടുപോകരുതെന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതുവരെ ഉപയോഗപ്പെടുത്തുകയും ഈ സമയം നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അവസാനം പറയട്ടെ, നമ്മളോട് ഇസ്ലാമിന്റെ പ്രഖ്യാപനം എന്താണ്? ആമിനോ കമാ ആമനന്നാസ് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം, സ്വഹാബത്ത് ഈമാൻ കൊണ്ടതുപോലെ നിങ്ങൾ ഈമാൻ കൊള്ളണം. അങ്ങനെയുള്ള ഈമാനിന്റെ ആളുകളാകണം. ആരുടെ പ്രസംഗം കേട്ടാലും ഒരു സീഡി കണ്ടാലും ഒരു പുസ്തകം വായിച്ചാലും ഒരു പ്രഭാഷണത്തിന്റെ മുന്നിൽ പോയിരുന്നാലും നേരത്തെയുള്ള ഈമാൻ അതൊരിക്കലും ആടി പോകരുത്. സ്വഹാബത്തിന്റെ ഈമാനിനെ കുറിച്ച് ഉദാഹരണം പറയട്ടെ, ചതുരനാഗണം നടക്കാനിരിക്കുകയാണ്, ഇസ്ലാമിലെ പ്രഥമ സമരമാണ്. അതും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതല്ല, ഇസ്ലാമിന്റെ ആളുകളുടെ മുതലും അതുപോലെയുള്ള അവരുടെ സമ്പാദ്യവുമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇസ്ലാമിൽ പോയി കച്ചവടം നടത്തി വരുമ്പോൾ മാന്യമായി സ്വന്തം മുതൽ തിരിച്ചു വേദിക്കാൻ വേണ്ടി ും സഹായവശം പുറപ്പെട്ടപ്പോ സ്വന്തം അവകാശം അത് ചോദിച്ചുവാങ്ങുന്നത് അതൊരിക്കലും ഇസ്ലാമിന് തെറ്റല്ലല്ലോ. എന്റെ പണം എടുത്തു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനോട് ചെന്നിട്ട് അതെന്റെ പണമാണ് തിരികല്ല എന്ന് പറയുന്നത് തെറ്റാണോ മുസ്ലിങ്ങളെ? ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അബൂ സുഫിയാൻ മക്കയിലേക്ക് ഓടുന്നു. ഞങ്ങളുമായി യുദ്ധത്തിൽ ഒരു വിഭാഗം
വരുന്നുണ്ട്, മുഹമ്മദ് മലിയായികളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് യുദ്ധമായി മാറുന്നത്. അവര് വാളും കടാരിയും എടുത്ത് സർവവിധ സജ്ജീകരണത്തോടുകൂടെ വരുമ്പോൾ ചെറുപ്പ് നിൽപ്പിന്റെ പ്രഖ്യാപനമാണ് സഹാബത്ത് നടത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് മരണത്തിൽ നിൽക്കുന്നത്. റസൂലുള്ളാഹിന്റെ സഹാബത്ത് 313 സഹാബികൾ വാളില്ല, കുന്തമില്ല, കടാറില്ല, സംരക്ഷണത്തിന് വലിയ ഒരു ഭവതിയുമില്ല. എന്ത് ചെയ്യണം? ഈമാനാണ് ഇനി ഉള്ളത്. അപ്പോ ശത്രുക്കളുടെ മനസ്സിലേക്ക് നോക്കി, സഹാബത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് വരുമോ എന്ന നിലയ്ക്ക് റസൂലുള്ളാഹിനങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് ഒരു വഹന്ന് പറയുകയാണ്. ചക്കുമയുള്ള ആടുകൾക്ക് തയ്യാറ് ചെയ്തിട്ടുള്ള ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അതിലേക്കൊന്ന് വേഗം ചെല്ലണോ സഹബ. ഈ പ്രസംഗമെന്ന് കേട്ടപ്പോൾ ഈ മാനുള്ള സഹാബത്തിന്റെ മനസ്സ് വിറച്ചുപോയി. ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ ഈ ചപ്പഴം സഞ്ചിയിൽ നിന്നെടുത്തുകൊണ്ട് കവറിൽ നിന്നെടുത്തുകൊണ്ട് വായിലേക്കിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന എത്ര വലിയ ഭാഗ്യവാൻ ആ സഹാബി റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വന്ന് ലഭിതങ്ങളോട് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം റബ്ബ് എനിക്കും തരുമോ നബിയേ? എന്തൊരു ചോദ്യമാണ്! മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. റസൂലുള്ള മറുപടി കൊടുത്തു പോയി, കൊണ്ട് വിളയറേ. അതങ്ങ് കേട്ടപ്പോഴേക്കും തങ്ങൾ നിൽക്കുന്ന നില സ്ഥാനത്ത് നിന്ന് ഒന്നങ്ങ് ചാടിപ്പോയി. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആരും ചാടാറില്ല, അതത് കേട് ചെയ്യാറില്ല. പക്ഷെ ഉടനെ ചാടിപ്പോയി. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, മാ ഹമലക അലാ ഹാദാ യാ ഉമൈര്? ഉമൈറെ ചാടിയല്ലോ, എന്തേ ചാടാൻ പ്രേരിപ്പിച്ചത്? ഉമൈറിന്റെ മറുപടി, ലാ യാ റസൂലുള്ളാഹ്, ഞാൻ കിബറിന്റെ ചാട്ടം ചാടിയതല്ല, ഞാൻ അഹങ്കാരത്തിന്റെ ചാട്ടം ചാടിയതല്ല. അങ്ങയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ടിക്കറ്റ് കിട്ടിയല്ലോ, ആ സന്തോഷം കൊണ്ട് അറിയാതെ ചാടിപ്പോയതാണ്. കയ്യിൽ പിടിച്ചിരുന്ന ഈ ചപ്പഴത്തിന്റെ കവറ് അതിദൂരത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് രണാകത്തിലേക്ക് ചാടുന്നു. ഈ മനസ്സിലും ഈ മനസ്സ് തകർക്കാൻ വേണ്ടി വരുന്ന പ്രസ്ഥാനത്തെയും അതിനെതിരെ ശരീരത്തിൽ മുറിഞ്ഞു വന്നാൽ അവയവം നഷ്ടപ്പെട്ടാലും പോരാടുമെന്നാണ് സഹാബത്തിന്റെ കരാറിൽ. അത് നിറവേറ്റാൻ വേണ്ടി സഹാബിയായ തങ്ങളിൽ ചാടിപ്പോയി. സ്വന്തം ശരീരത്തിൽ വെട്ടി കിട്ടുന്നതിൽ പേടിയില്ലാതെ, മുതല് നഷ്ടപ്പെടുമെന്നതിൽ ഭീതിയില്ലാതെ, കുടുംബം നശിക്കുമെന്നതിൽ ഭയഭാവിയില്ലാതെ ജനാംഗണത്തിൽ എടുത്തു ചാടിയ സഹാബ. എന്താണ് അവരുടെ ഈമാൻ? എന്റെ ഈ തനതായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഞാൻ എതിർക്കാൻ ഒരു വ്യക്തിക്കും വിട്ടുകൊടുക്കുകയില്ല. ഈ മതത്തെ അത് മോശമായി ചിത്രീകരിക്കാനും അത് നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിക്കും എന്റെ ജീവിതകാലം ഞാനൊരിക്കലും അനുവദിക്കുകയില്ല. ഇതാണ് ഈമാൻ. ആമിനോ കമാ ആമനല്ല ഖുർആനിന്റെ പ്രഖ്യാപനം. നിങ്ങൾക്ക് മാർഗദർശികളിൽ പിടിച്ചോ സഹാബത്തിനെ. അല്ലാത്താകുന്ന സഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ, റസൂലുള്ളാഹി എങ്ങനെ വിശ്വസിച്ചോ? അവര് സാധാരണക്കാരനാണെന്ന് വിശ്വസിച്ചില്ല, അവ്വധികരാജനാണെന്ന് വിശ്വസിച്ചില്ല, ഇസ്ലാമിൽ വേണ്ട ആവശ്യങ്ങളുണ്ടെന്ന് വിശ്വസിച്ചില്ല. അന്യമതസ്ഥരുടെ ആശയം ഈ മതത്തിൽ ചെയ്യുന്നത് അത് അനുവദനീയമാണെന്ന് അവർ വിശ്വസിക്കില്ല. അവർ വിശ്വാസം മാത്രം
പെണ്ണിന്റെ കുടുംബത്തെ പതിവിൽ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം എടുക്കാൻ വേണ്ടി വഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വാടകയ്ക്ക് വിളിച്ചുകൊണ്ട് ചാട്ടുള്ളിയുടെ പരിശീലനം ചെയ്ത് ആ വഷിയെ പറഞ്ഞയക്കുകയാണ്. വഷി ചേർത്ത് നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കർറാറിന്റെ വയസ്സിലേക്ക് ചാട്ടുള്ളിപ്പോ ഹംസത്തുൽ കർറാർ ഹിന്ദു ഓടി വരുമ്പോ ആ ദുഷ്ടവരുടെ കടന്നു വരുമോ വഷിയോട് ചോദിക്കുന്നു എടുക്കടാ കച്ചി ആ കച്ചി എന്നെടുത്തു ഹംസത്തുൽ കർറാറിന്റെ വയസ്സിലേക്ക് കുത്തി ഇറങ്ങുന്നു കൈയടക്കുമോ ദേഷ്യം തീരുന്നില്ല എന്നിട്ട് പിടിക്കുന്നത് അന്ധത്തിൽ കറാറിന്റെ കരളാണ്. ആ കരള് പിടിച്ചു വരികയാണ് ജീവിതകാല അന്യസ്ത്രീയെ സ്പർശിക്കാത്ത അന്യസ്ത്രീയെ കാണാത്ത അന്ധത്തിൽ കറാറിന്റെ കരള് പിടിച്ചുകൊണ്ട് ഹിന്ദു വരുവരുവേ എന്നിട്ടും ദേഷ്യം തീർന്നില്ല. ആ കരളെടുത്ത് വായിലേക്ക് വെക്കുന്നു ശവത്തുമോ ദേഷ്യം തീരാത്ത ഹിന്ദു തൃപ്തിക്കളയുന്നു ഹബീബുൽ വറാഹി ശിവസങ്ങൾ ഇടഞ്ഞു കേട്ടപ്പോൾ മനസ്സ് വേദനിച്ചു പോയി. എന്റെ ഒരു സഹാബി അതും എന്റെ പിതൃ സഹോദരൻ അതിനെ ഇന്നുവരെ ഒരു സഹാബത്തിനെയും ചെയ്യാതെ കടുകയാണ് ചെയ്തു പോയത്. ഹബീബിന്റെ മനസ്സ് വേദനിച്ചു പോയി. കണ്ണീരലിരുന്ന ആ അവസരത്തിൽ റസൂൽ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ െന്ന് പറയുന്ന പെണ്ണിന്റെ വയസ്സിൽ അന്ധത്തുൽ കർറാറിന്റെ കരള് കടന്ന ഹിന്ദിന് നരകം സ്പർശിക്കുമായിരുന്നില്ല. അത്രയും വലിയ ഈമാനിന്റെ കടുകടിയുള്ള കരളായിരുന്നു. അതുപോലെ ഈമാൻ ഞങ്ങൾക്ക് സമ്മാനിക്കണം റഹ്മാനെ. اللهم اجعل سمعنا هذا جمع مرحيما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.